നമസ്കാരം, ഞാൻ ഉബി രാജേഷ്. ഗ്രീൻ മോഷൻ സ്റ്റുഡിയോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് വലിയ സ്വപ്നങ്ങളുമായി വന്ന റിയാബ് എന്ന ഒരു സുഹൃത്തിൻ്റെ കഥ ഞാൻ ആദ്യം പറയാം. തൻ്റെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് അവിടെ നിന്നും സമ്പാദിക്കാൻ കഴിഞ്ഞ മൊത്തം സമ്പത്തും കൊണ്ടുവന്ന് കേരളത്തിലെ ഒരു ചെറു പട്ടണത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയും ആരംഭിച്ച സൂപ്പർ മാർക്കറ്റ് അടച്ചു പൂട്ടുകയും ചെയ്യേണ്ടി വന്ന ഒരു ഹതഭാഗ്യന്റെ കഥ. 2015 സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. വളരെ സ്വപ്നങ്ങളോടുകൂടിയാണ് റിയാബ് തന്റെ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്. അവിടെ നല്ല ശമ്പളത്തിൽ അവിടെ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ആദായകരമായി സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം സ്ഥാപിച്ച സൂപ്പർ മാർക്കറ്റ് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ പ്രശസ്തി കൈവരിക്കുകയുണ്ടായി. 2016 നവംബർ 8 രാത്രി 8 മണിക്ക് ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടി വി ചാനലുകളിലൂടെ പ്രഖ്യാപിച്ച നോട്ട് നിരോധനമാണ് ആ സൂപ്പർ മാർക്കറ്റിന്റെ അതിന്റെ ഉടമയായ റിയാബിന്റെയും സ്വപ്നങ്ങളെ തകിടം മറിച്ച് സൂപ്പർ മാർക്കറ്റ് അവസാനിപ്പിക്കുന്നതിലേക്ക് ചെന്നെത്തിയത്. നമുക്കറിയാം 2016 നവംബർ 8 രാത്രിക്ക് ശേഷം പിറ്റേന്ന് നവംബർ 9 പുലർച്ചെ മുതൽ നമ്മുടെ കയ്യിലിരുന്ന നോട്ടുകൾക്ക് വിലയില്ലാതായി. ആ നോട്ടുകൾ കൊണ്ട് നെട്ടോട്ടമോടുന്ന സാധാരണക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു മാസത്തോളം കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടും. എന്നിട്ടും അതിൽ നിന്നൊക്കെ കരകയറാമെന്ന ആത്മവിശ്വാസത്തോടെ തന്റെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിലും കാതിലുമുള്ള സ്വർണങ്ങളും മറ്റ് കടം വാങ്ങാവുന്നിടത്തുനിന്ന് കടവുമെല്ലാം വാങ്ങി അദ്ദേഹം വീണ്ടും കച്ചവടം പുനരാരംഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ പഴയ പ്രൗഢിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന പ്രളയങ്ങൾ, ആ പ്രളയങ്ങളിലൂടെ റിയാബിന്റെ ആ സ്വപ്നം അവസാനിച്ചു എന്ന് നമുക്ക് കരുതാം. ഒരു എക്കോണമിയുടെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ് നോട്ട് നിരോധനത്തിലൂടെ ഉണ്ടായത്. സ്വാഭാവികമായും ആ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയിൽ അതിന്റെ കൂടെ തുഴയേണ്ടിയിരുന്ന, അതിന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന റിയാബ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വ്യവസായികളുടെ സ്വപ്നങ്ങളാണ്, അവിടെ ജോലി ചെയ്യുന്നവർ തൊഴിലാളികളുടെ സ്വപ്നങ്ങളാണ് എരിഞ്ഞടങ്ങിയത്. സ്വാഭാവികമായും ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ 2 മാസങ്ങളായി രാജ്യം ലോക്ക്ഡൌണിലാണ്. വളരെ പ്രാധാന്യമുള്ള ചില ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനാണ് ഞാൻ ഈ ലൈവിലൂടെ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രചരണങ്ങളാണ് ഈ ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയിലൂടെ ഇതിന്റെ സാരഥികൾ നടത്തി വരുന്നത്. അതിലേക്ക് എന്നെ ക്ഷണിച്ച അതിന്റെ സാരഥികൾക്ക് ഞാൻ വളരെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമുക്കറിയാം, ലോക്ക്ഡൌൺ കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ് ഭാവി, ബിസിനസ് മേഖലയുടെ ഭാവി എങ്ങനെയാണ്? നേരത്തെ റിയാബിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 മാസങ്ങളായി ഉൽപാദനമില്ല, വിപണനമില്ല, രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരിക്കുകയാണ്. പൊതുഗതാഗതം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ നാഡീ നരമ്പുകളാണ് ആ രാജ്യത്തിന്റെ പൊതുഗതാഗതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് റെയിൽവേ, ബസ് തുടങ്ങിയ, ഇപ്പം അത്യന്താധുനികമായി പറഞ്ഞാൽ ട്രെയിൻ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം ആ ഒരു രാജ്യത്തിന്റെ നാഡീ നരമ്പുകളാണ്, ആ രാജ്യത്തിന് ഊർജം നൽകുന്ന
ആ രാജ്യത്തിന് ഇന്ധനം, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഇന്ധനം നൽകുന്ന, ആ രാജ്യത്തെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വീട്ടിൽ പട്ടിണി കൂടാതെ കഴിയാൻ കഴിയുന്ന പണം നൽകുന്ന, അല്ലെ പണം വരവ് നൽകുന്ന, അതിനുള്ള നാഡീനരമ്പുകളാണ് ഇത്തരം സംവിധാനങ്ങൾ. അതില്ലാതെ ഒരു രാജ്യത്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരം ഒരു വലിയ പ്രതിസന്ധിയിൽ ഈ രാജ്യം നിൽക്കുമ്പോൾ ലോക്ക്ഡൌണിന് ശേഷമുള്ള രാജ്യത്തെ ബിസിനസ് സംവിധാനങ്ങളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ ബിസിനസ് മേഖല എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെയാണ് ലോക്ക്ഡൌണിന് ശേഷമുള്ള നമ്മുടെ രാജ്യത്തെ ബിസിനസ് സംരംഭകരും അവിടുത്തെ തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും, ആ ബിസിനസ്സുകാർക്ക്, ആ വ്യവസായികൾക്ക്, ആ സംരംഭകർക്ക്, ആ മുതൽ മുടക്കുന്നവർക്ക് അവിടുത്തെ തൊഴിലാളികളുടെ ശമ്പളം, അവിടുത്തെ തൊഴിലാളികൾക്ക് അവർ നൽകിക്കൊണ്ടിരുന്ന ശമ്പളം എങ്ങനെ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളായാലും വ്യാപാര സ്ഥാപനങ്ങളായാലും സേവന മേഖലകളായാലും എങ്ങനെ അത്തരം തൊഴിലാളികളെ, അത്രയും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും എണ്ണം തൊഴിലാളികളെ എങ്ങനെ ആ സ്ഥാപനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത്തരം വലിയ ചോദ്യങ്ങളാണ് ലോക്ക്ഡൌണിന് ശേഷം കടന്നു വരാൻ പോകുന്നത്. ചെറിയ കാര്യമല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ച്. നമ്മുടെ തൊഴിലാളികളിൽ 2-3% തൊഴിലാളികൾക്ക് മാത്രമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെയും സർക്കാരിന്റെ സ്ഥിര ജോലികളിലൂടെയും തൊഴിൽ നൽകുന്നുള്ളൂ, വരുമാനം നൽകുന്നു എന്നുള്ളത് വളരെ കാതലായ വിഷയമാണ്. ഇത്തരുണത്തിൽ ലോക്ക്ഡൌൺ കാലയളവിന് ശേഷം എങ്ങനെയാണ് ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത്, വളരെയേറെ കലുഷിതമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മളെ നാട്ടിലെ അനവധിയായിട്ടുള്ള തൊഴിലാളി സംഘടനകളുണ്ട്. അതുപോലെ തന്നെ നിരവധികളായിട്ടുള്ള സംരംഭകരുടെ സംഘടനകളുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻസ് ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഉണ്ട്, വ്യാപാരി വ്യവസായി സമിതികളുണ്ട്. അത്തരം തൊഴിലാളി സംരംഭത്വ സംഘടനകളുമായിട്ടല്ല ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിനുള്ള ഒരു വഴി സ്വീകരിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഗവൺമെന്റിനെ സംബന്ധിച്ച്, ഗവൺമെന്റിന് വരുമാനം വരണമെങ്കിൽ, GST ലഭിക്കണമെങ്കിൽ നാട്ടിൽ കച്ചവടം നടക്കണം. ഗവൺമെന്റിന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഉത്തേജക പാക്കേജുകൾ നൽകണമെങ്കിൽ അവ നൽകണം. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ആ തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാനും അവരെ പിരിച്ചു വിടാതിരിക്കാനുമുള്ള സംവിധാനങ്ങൾ സംരംഭകത്വ അസോസിയേഷനുകളുമായി കൂടിയാലോചിച്ച് അതിനുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുക്കണം, അതിനുള്ള വഴികൾ സർക്കാർ കണ്ടെത്തണം. അതുപോലെ തന്നെ സംരംഭകരെ സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ GDP വർദ്ധിപ്പിക്കാനുള്ള ശ്രമകരമായ ദൗത്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഏറ്റെടുക്കണം. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാതലായ പ്രശ്നം ലേബർ മാനേജ്മെന്റ്. എങ്ങനെ തൊഴിലാളികളെ ഒരു സംരംഭകനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും? രാജ്യത്ത് ഇന്ന് തൊഴിൽ നിയമങ്ങൾ കരുതിക്കൂട്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റുന്ന തിരക്കിലാണ് ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ കാലങ്ങളായി തന്നെ കോർപ്പറേറ്റ് അനുകൂലമായ തരത്തിലുള്ള തൊഴിൽ നിയമങ്ങൾ നിറപ്പിലാക്കി വരികയാണ്. കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശ സേവന വേതന വ്യവസ്ഥകളൊക്കെ
അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് തൊഴിൽ നിയമങ്ങൾ മാറ്റുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ കാലാകാലങ്ങളിൽ തൊഴിലാളികൾക്ക് വേണ്ടി നിഷ്കർഷിക്കുന്ന അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഇന്ന് കാറ്റിൽ പറത്താനാണ് ഇന്ന് കോർപ്പറേറ്റ് ആഭിമുഖ്യമുള്ള സർക്കാരുകൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, തൊഴിൽ സേവന വേതന വ്യവസ്ഥകൾ പലപ്പോഴും പാലിക്കുന്നത് ചെറുകിട ഇടത്തരം സംരംഭകർ മാത്രമാണ്. രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനും ആ സംരംഭകർക്ക് വളരെ അടുപ്പമുള്ള ഇഴയടുപ്പമുള്ള അവരുടെ തൊഴിലാളികളെ സംരക്ഷിക്കാനും അവർക്ക് കൂടുതലായി ആനുകൂല്യങ്ങൾ നൽകാനും ഇടത്തരം സംരംഭകരും ഇടത്തരം വ്യാപാരികളും വ്യവസായികളും ശ്രമിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് അത്തരം ഒരു കാര്യങ്ങളിൽ പോലും യാതൊരു വിധമായിട്ടുള്ള ബാധ്യതകളും ഇല്ലാതെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ലോക്ഡൌൺ കാലത്തിന് ശേഷം ഇത്തരം അനവധി പ്രശ്നങ്ങൾ രാജ്യത്ത് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഗ്രീൻ മോഷൻ സ്റ്റുഡിയോ ലൈവിലൂടെ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. തീർച്ചയായും പൊതുജനങ്ങൾക്കും ബന്ധപ്പെട്ട സംഘടനകൾക്കും സർക്കാരിനുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ പറയണം. അത്തരം ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കോവിഡ് കാലാനന്തരമുള്ള രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള, അതിൽ തൊഴിലാളികൾക്ക് വലിയ പങ്കാണുള്ളത്, ആ തൊഴിലാളികൾക്ക് നേട്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള, അതുവഴി രാജ്യത്തിന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന തരത്തിലുള്ള, രാജ്യത്തിന്റെ പഴയ പ്രൗഢിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പ് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും അതിനെ നയിക്കുന്നവർക്കും ചെയ്യാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഏവർക്കും ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയുടെ പുതിയ പ്രോഗ്രാം ഡോക്ടർ കെ രാമഭദ്രൻ, വ്യാപാരി സുഹൃത്തും ഭദ്രണ എന്ന പരിപാടി നിങ്ങൾ കാണുക. ഡോക്ടർ കെ രാമഭദ്രൻ, വ്യാപാരി സുഹൃത്ത്, ഭദ്രണ. ഞാൻ നിങ്ങളുടെ വ്യാപാരി സുഹൃത്ത്. വ്യാപാരികളുടെ ഏത് പ്രശ്നത്തിനും വളരെ മുന്നിട്ട് നിൽക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ. അതിലും വ്യാപാരികളുടെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലപോലെ വർഷങ്ങൾ കൊണ്ട് ഒരു വർഷമായി ഞാൻ ഇതിനകത്ത് വന്നിട്ട്. കൊറോണ ആർക്കും വരരുതെന്നും ഇവിടെ പടരുതെന്നും ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും. പക്ഷെ അവര് വ്യാപാരികളെ മാത്രമേ അവർ മുതലെടുപ്പോടെ ആരും കാണരുത്. തീർച്ചയായിട്ടും എന്റെ വ്യാപാര സുഹൃത്തുക്കളും മറ്റുള്ളവരും ഈ പ്രോഗ്രാം കാണണം. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ കെ രാമഭദ്രൻ, വ്യാപാരി സുഹൃത്ത്, ഭദ്രയെന്ന. ഇനിയും പല പ്രോഗ്രാമുകൾ, വ്യാപാരികളെ സംബന്ധിച്ച പല പ്രോഗ്രാമുകളും, ഓരോ വിഭാഗത്തിൽപ്പെട്ടവർ, സ്വർണ്ണക്കിടക്കാരുടെ, പൂക്കിടക്കാരുടെ, പലചരക്ക് കിടക്കാരുടെ, തുണിക്കിടക്കാരുടെ, അങ്ങനെ പല വിഭാഗത്തിലുള്ളവരുടെ ഓരോ പ്രോഗ്രാമും ഇതുപോലെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയാണ്. വ്യാപാര സമൂഹം എപ്പോഴും പുരോഗമനത്തിന്റെ പാതയിലേക്ക് പോകണം. ഉൽപാദനവും വിപണനവും രാഷ്ട്ര പുരോഗതിക്ക് എന്ന ആദർശം വഹിച്ചുകൊണ്ട് കെ രാമഭദ്രൻ, വ്യാപാരി സുഹൃത്ത്, ഭദ്രയെന്ന. നമസ്തേ. ടി എഫ് എൽ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടി എഫ് എൽ ഒരു ഹെൽത്ത് കെയർ പ്രോഗ്രാമാണ്. ഷുഗർ, ബി പി, കൊളസ്ട്രോൾ, അമിതവണ്ണം, ആത്മവിശ്വാസക്കുറവ്, ഭയം, അലർജി, മൈഗ്രെയിൻ, ടെൻഷൻ തുടങ്ങി 18 കാര്യങ്ങളുടെ ആശ്വാസത്തിന് ടി എഫ് എൽ പരിശീലിക്കൂ. ഒരു ദിവസത്തിന്റെ മുഴുവൻ സമയവും ഊർജ്ജസ്വലമായിരിക്കാൻ 40 മിനിറ്റ് മാറ്റിവെക്കൂ. ടി എഫ് എൽ പരിശീലിക്കാൻ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല. ടി എഫ് എൽ ഒരു പ്രായോഗിക പരിശീലന ക്രിയയാണ്. ജാതി മത ഭേദമന്യേ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ 15-70 മധ്യേ പ്രായമുള്ള എല്ലാവർക്കും ടി എഫ് എൽ പരിശീലിക്കാം. I started practicing TFL
Now my sugar level is normal and I feel more energetic. TFL is a wonderful program. കേരളത്തിലെ എല്ലാ ജില്ലകളിലും TFL പരിശീലനത്തിന് സെന്ററുകൾ വരുന്നു. TFL നെ കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കൂ. TFL.